വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഐ എസ് എൽ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന ടീമിനെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഐ എസ് എല്ലിലെ എഫ് സി ഗോവയുടെ വിദേശ താരങ്ങളെ കുറിച്ചിട്ടാണ്. ഈ ഗോവയുടെ ആ ഒരു വിദേശ താര നിരയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികം എഫ് സി ഗോവ എന്ന് പറയുന്നത് നമുക്കറിയാം നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് പുലർത്തുന്ന ഒരു ക്ലബ്ബ് തന്നെയാണ്. കഴിഞ്ഞ തവണ 4-2 എന്ന് പറയുന്ന രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോട് പരാജയപ്പെട്ടിട്ടുള്ള ഒരു ടീമാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നല്ല കംബാക്കുകളിലൊന്നായിരുന്നു. ഇതെന്തിനാണ് അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതെന്നുള്ളൂ. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ നമ്മുടെ ആദ്യത്തെ താരം എന്ന് പറയുന്നത് മോഹൻ ബഗാൻ എസ്റ്റിയിൽ നിന്നും അവർ സ്വന്തമാക്കിയിട്ടുള്ള കാൾ മക്യു ആണ്. അവരുടെ മിഡ്ഫീൽഡ് നിര ഭരിക്കാനായിട്ട് പോകുന്ന ഒരു താരമാണ്. മക്യുവിനെ കുറിച്ചിട്ട് ഞാൻ അധികം പറഞ്ഞ കാര്യമില്ല. കാരണം കഴിഞ്ഞ കുറച്ച് സീസണായിട്ട് കാൾ മക്യു ആരാണ് എന്താണ് എന്നൊക്കെ അദ്ദേഹം തന്നെ ഐ എസ് എൽ എക്സ്പീരിയൻസിലൂടെ തെളിയിച്ചിട്ടുള്ള ഒരു കളിക്കാരൻ തന്നെയാണ്. പിന്നെ മറ്റൊരു താരമായിട്ടുള്ളത് ഡിജിൻ ഡറാസിക് എന്ന് പറയുന്ന താരമാണ്. പ്രൊണൗൺസ് തെറ്റിനെ ക്ഷമിക്കാൻ തെറി പറയരുത്. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സെർബിയൻ താരമാണ്. 28 വയസ്സുള്ള ഒരു വിങ്ങറാണ്. അതുപോലെ തന്നെ സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കളിക്കാനും പ്രാപ്തിയായിട്ടുള്ള ഒരു കളിക്കാരൻ തന്നെയാണ്. സെൽറ്റാവിഗോ എന്നൊക്കെ പറയുന്ന ക്ലബ് ഉണ്ടല്ലോ, അതിൻ്റെ ബി ടീമിലൊക്കെ കളിച്ച് പരിചയമുള്ള ഒരു താരം തന്നെയാണ്. സ്വാഭാവികം എഫ് സി ഗോവയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നിരയിലേക്ക് വരുമ്പോൾ നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നെയ്തെടുക്കാൻ കാണാൻ സാധിക്കുമെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. അവരുടെ മൂന്നാമത്തെ താരമായിട്ടുള്ളത് ബോർജ ഹെരേരയാണ്. ബോർജ ഹെരേരയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല. കാരണം ഐ എസ് എൽ കാണുന്ന ഓരോരുത്തർക്കും ബോർജ ഹെരേര ആരാണ് എന്താണ് എന്നൊക്കെ അറിയുന്നതായിരിക്കും. ഐ എസ് എൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു കളിക്കാരൻ തന്നെയാണ്. 2022 സീസൺ മുതൽ തന്നെ ഇന്ത്യയിൽ നല്ല രീതിയിൽ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കളിക്കാരനാണ്. ഹൈദരാബാദ് എഫ് സി, അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാൾ എഫ് സി ആൻഡ് എഫ് സി ഗോവ, ഈ മൂന്ന് ക്ലബ്ബുകളിലും നല്ല രീതിയിൽ പരിചയസമ്പത്തുള്ള ഒരു കളിക്കാരൻ തന്നെയാണ് ബോർജ ഹെരേര എന്ന് പറയുന്ന താരം. ഇനി അവരുടെ നാലാമത്തെ താരം എന്ന് പറയുന്നത് അർമാൻഡോ സാഡിക്കോ ആണ്. അർമാൻഡോ സാഡിക്കോ എന്ന് പറയുന്നത് എക്സ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റിൻ്റെ താരമാണ്. കഴിഞ്ഞ തവണ ഗോൾ മേളങ്ങൾ കൊണ്ട് ആഘോഷിച്ചൊരു കളിക്കാരനാണ്. ലോങ് റേഞ്ച് ഷോട്ടുകൾക്ക് വിദഗ്ധനാണ്. അത് എപ്പോഴും എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാൾ കൂടെയാണ് അർമാൻഡോ സാഡിക്കോ എന്ന് പറയുന്ന താരം. ഈ താരത്തെ എഫ് സി ഗോവ അവരുടെ സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് ഈ സീസണിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സ്വാഭാവികം അൽബേനിയൻ താരമാണ്. കഴിഞ്ഞ സീസൺ എല്ലാവർക്കും കണ്ടോൾക്ക് എല്ലാവർക്കും മനസ്സിലാകും ആരാണ് എന്താണ് അർമാൻഡോ സാഡിക്കോ എന്നൊക്കെ. അത് ഞാനായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തരേണ്ടതില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഇനി എഫ് സി ഗോവയുടെ അഞ്ചാമത്തെ താരം എന്ന് പറയുന്നത് ഐക്കർ ഗുരേറോ ടെക്സേന എന്ന് പറയുന്ന ആ ഒരു കളിക്കാരനാണ്. കഴിഞ്ഞ സീസണിൽ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടിയിട്ട് പന്ത് തട്ടിയുള്ള കളിക്കാരനാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് ഐ എസ് എല്ലിൽ പന്ത് തട്ടുന്നത് ഇദ്ദേഹം എഫ് സി ഗോവയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അതായത് 2022 സീസണിലാണ് എഫ് സി ഗോവയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ആദ്യമായിട്ട് പന്ത് തട്ടുന്നത്. അതിനുശേഷം റിയൽ മുർസിയ എന്ന് പറയുന്ന ഒരു സ്പാനിഷ് ലീഗിലേക്ക് പോവുകയും ഒരു ടീമിലേക്ക് പോവുകയും 2024 മുംബൈ സിറ്റി എഫ് സിയിലേക്ക് തിരിച്ചു വരികയും വീണ്ടും എഫ് സി ഗോവയിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട്. ഏകദേശം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഒരു ടൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന് പരിക്ക് പറ്റിയിട്ടാണ് ടീമിൽ ഇടം നേടി നിൽക്കുന്നത്. ഒരു ഐ എസ് എൽ ട്രോഫി അടിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞ സീസണിലെ മുംബൈ സിറ്റി എഫ് സിക്ക് കൂടെ. അതുപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പരിക്കിൻ്റെ പിടിയിലാണ്. സോ താരത്തെ പറഞ്ഞു വിടുകയോ ഇല്ലേ എന്നുള്ളത് കണക്കല്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് പരിക്കാണ്. ഇനി അവരുടെ ആറാമത്തെ താരം ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ അവസാനത്തേക്ക് വെച്ചത് തന്നെയാണ്, ഡിഫൻഡറായിട്ടുള്ള ഒഡേ ഒനിന്ത്യ. ഐ എസ് എല്ലിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സെൻറ്റർ ബാക്കുകളിൽ ഒരാളാണ് ഒഡേ ഒനിന്ത്യ എന്ന് പറയുന്ന ആ 34-കാരനായിട്ടുള്ള സ്പാനിഷ് ഡിഫൻഡർ. സ്വാഭാവികം ഒഡേ ഒനിന്ത്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പറ്റിയിട്ട് ഞാൻ തന്നെ വല്ലാതെ വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല. ഹൈദരാബാദ് എഫ് സിക്ക് വേണ്ടിയിട്ടാണ് 2020 ആദ്യമായിട്ട് അദ്ദേഹം പന്ത് തട്ടാൻ ഐ എസ് എല്ലിലേക്ക് കടന്നു വരുന്നത്. പിന്നെ 2022 ഹൈദരാബാദ് എഫ് സിയിൽ വീണ്ടും പന്ത് തട്ടി 23 എഫ് സി ഗോവയിലേക്ക് ചേക്കേറുന്നത്. അവിടെ നിന്നും 2024 എഫ് സി ഗോവ തന്നെ അദ്ദേഹത്തെ നിലനിർത്തിയിട്ടുണ്ട്. പ്രത്യേകം നമ്മളൊക്കെ സംസാരിക്കാറുണ്ട് നമ്മുടെ ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെസ്കോവിച്ചിനെ കുറിച്ചിട്ട്. ലെസ്കോവിച്ചിനെ സംബന്ധിച്ചിടത്തോളം സക്സസ്ഫുൾ എന്ന് പറയുന്നത് ഡിഫൻസ് ലൈനിൽ എന്താണോ എന്ന് കാണിച്ചു തന്നിട്ടുള്ള ഒരു ഡിഫൻഡറാണ്. ഒരിക്കലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മറക്കാൻ കഴിയാത്തൊരു ഡിഫൻഡറാണ് ലെസ്കോവിച്ച് എന്ന് പറയുന്നത്. ആ ഒരു ലെസ്കോവിച്ചിൻ്റെ ലെവലിലേക്ക് എഫ് സി ഗോവ കൊണ്ടെത്തിച്ചിട്ടുള്ള ഒരു കളിക്കാരനാണ് ഒഡേ ഒനിന്ത്യ എന്ന് പറയുന്ന ആ ഒരു താരം. എന്തു തന്നെ വന്നാലും എഫ് സി ഗോവയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇന്ത്യൻ താരനിര എന്ന് പറയുന്നത് വിദേശ താരനിരകളോട് കിടപിടിക്കുന്ന താരനിര ഉണ്ട് എന്നുള്ളതാണ്.
ഇപ്പോൾ യാസിറിനെ പോലെ, പുതിയ സൈനിങ് ആയിട്ടുള്ള അലൻ സാജിയെ പോലെ, നമ്മുടെ മലയാളി താരമായിട്ടുള്ള നെമിലിനെ പോലെയുള്ള ഒരുപാട് താരങ്ങൾ ഇവരുടെ അടുക്കലുണ്ട്. ജയ് ഗുപ്ത ഇങ്ങനെയുള്ള കുറേ താരങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ അവരൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തായാലും കൊളാബ് ചെയ്തിട്ട് ഒരു X11 അതായത് നമ്മൾ ഇടുന്നതായിരിക്കും, അതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക, നമുക്കൊരു ലൈക്കും കൂടെ ചെയ്യുക. എന്താണ് FC ഗോവയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.